ഇപ്പോൾ സിജു കണ്ണൻ ഹരിദാസിന്റെ വീട്ടിൽ നിന്നും തത്സമയം ചേർന്നിട്ട് സിജു വളരെ നിഷ്ഠൂരമായ ഒരു കൊലപാതകത്തിന് സാക്ഷിയാകേണ്ടി വന്നതിന്റെ ഒരു ഞെട്ടലായിരിക്കും ആ വീട്ടുകാർ അവിടെ ഉള്ളത് എന്താണ് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ് അവിടെ സൗമ്യ വളരെ ദാരുണമായ നിഷ്ഠുരമായ ഒരു കൊലപാതകത്തിൻ്റെ ഞെട്ടലിലാണ് ആ പുന്നോൽ ആ താഴവയൽ ആ പ്രദേശം. നാട്ടുകാരുടെ എല്ലാം തന്നെ വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന സി പി എം പ്രവർത്തകനായിരുന്നു ഹരിദാസൻ. നാട്ടുകാരുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടിരുന്ന ഒരാളാണ്. അതോടൊപ്പം തന്നെ കുടുംബത്തിനെ പോറ്റുന്നതിനു വേണ്ടി മത്സ്യ മേഖലയിൽ ജോലി ചെയ്തിരുന്ന ഒരാളാണ്, മത്സ്യത്തൊഴിലാളിയാണ്. ഈ നിഷ്ഠുരമായ ഒരു കൊലപാതകത്തിൻ്റെ ഞെട്ടലിലാണ് നാട്ടുകാർ. രാവിലെ ഈ സംഭവം അറിഞ്ഞു മുതൽ തന്നെ നാട്ടുകാരെല്ലാവരും തന്നെ ഇവിടെ പുന്നോലിലെ താഴവയലിലെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. നിരവധി പേരാണ് ഇപ്പോൾ ഈ വീട്ടിൽ എത്തിയിരിക്കുന്നത്. ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാത്തൊരു മേഖലയാണ് എന്നാണ് നാട്ടുകാരിൽ നിന്ന് മനസ്സിലാക്കുന്നത്. വളരെ ആസൂത്രിതമായ ഒരു കൊലപാതകമാണ് ആർ എസ് എസ് അക്രമി സംഘത്തിൻ്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം രാത്രി ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കുന്നത്. ബന്ധുക്കളും നാട്ടുകാരും എല്ലാം തന്നെ അതിൻ്റെ ഞെട്ടലിലാണ്. ഇപ്പോൾ കൊല്ലപ്പെട്ട ഹരിദാസൻ്റെ അനിയൻ സുരേന്ദ്രനാണ് ഇപ്പോൾ കൂടെ ചേരുന്നുണ്ട്. ഇന്നലെ എന്തായിരുന്നു സംഭവിച്ചത്? സംഭവിച്ചത് ഒരു ഞാനെൻ്റെ വീട്ടിൽ എൻ്റെ ഏട്ടനെ കാണാത്തതുകൊണ്ട് പണിക്കുപോക്കുണ്ട്, കടലിൽ പോക്കാം. 7 മണിക്ക് പോയിട്ട് സാധാരണ വരുന്നതാണില്ല, 12. അപ്പോൾ ഇവർ വീട്ടിൽ നിന്ന് എൻ്റെ ഭാര്യ ഏട്ടൻ്റെ ഭാര്യ വിളിച്ച് കാണുന്നില്ല, ഇങ്ങോട്ട് പോകാന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ വന്ന് നിന്ന്, ഞാൻ എൻ്റെ അനിയൻ. എന്നിട്ട് വന്നിട്ട് നമ്മൾ പറഞ്ഞു പേരുവാടിക്ക് ഇപ്പോൾ പോകണമെന്ന് പോകുന്നില്ല, പോകണം. കടലായാലും റേഞ്ച് കിട്ടില്ല, അതിൻ്റെ ഭാഗത്ത് ഫോണ് പോകുന്നില്ല. അപ്പോൾ നമ്മളോട് തന്നെ നിന്ന് എന്നെ കുറച്ച് ഉറങ്ങിപ്പോയി. 1 മണിയാകുമ്പോൾ നമ്മൾ ഉറങ്ങിപ്പോയി. കുറച്ച് നേരം 12 മണിക്കാണ് വന്നത്. അപ്പോൾ മേലെ കിടന്നിട്ട് അങ്ങനെ ഉറങ്ങിപ്പോയപ്പോൾ ഒച്ചകെട്ടപ്പോൾ നമ്മൾ ലൈറ്റ് ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ ലൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ടായി. അപ്പോൾ ഒച്ചകെട്ട് ഇറങ്ങുമ്പോൾ വാതിലും ഈ വാതിൽ മൂട്ടലുണ്ടായിരുന്നു. മൂട്ടലും തുറന്ന് വരുമ്പോൾ സംഭവം നമ്മൾ ചെയ്യുമ്പോൾ ഇവർ വെട്ടിയിട്ടിട്ട് ഇവർ പോകാൻ പോകുമ്പോൾ നമ്മൾ പോകാനിപ്പോൾ നമ്മളെ വൈകുന്ന വാള് വീശി. ഈ അക്രമികൾ ഞങ്ങൾ കണ്ടിരുന്നു ഇവിടെ വീട്ടിൻ്റെ മുറ്റത്ത് വെച്ചാൽ. എത്ര പേരാണ് ഉണ്ടായിരുന്നത്? 5 ആളുണ്ട്. ഇത് കഴിഞ്ഞ് ഇവരിങ്ങനെ ബൈക്കിലാണോ രക്ഷപ്പെട്ടത്? അത് നമ്മൾ കണ്ടില്ല, ബൈക്കിലാണ് രക്ഷപ്പെട്ടത് കണ്ടില്ല. ഇവിടുന്ന് പായ ചെയ്ത് അങ്ങോട്ട് ഇവിടെ വരെ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളിലൊന്നും അങ്ങനത്തെ ഇതിലൊന്നും ഇടപെടാ ഇല്ല, ഒന്നും ഇടാത്ത ആളാണ്. ഒന്നിനും പറയില്ല. ഇവിടെ നിന്ന് നേരെ എങ്ങോട്ട്? തലശ്ശേരിക്കാണ് കൊണ്ടുപോയത്. തലശ്ശേരി കോപ്പറേറ്റീവ് ഹോസ്പിറ്റല്. എൻ്റെ സുഹൃത്തിൻ്റെ വണ്ടിയിൽ ഞാൻ വിളിച്ച് സെമീർ എന്ന് പറഞ്ഞ വണ്ടി വിളിച്ചിട്ട് കൊണ്ടുവന്ന് അവൻ വണ്ടി കയറ്റിട്ട് വന്നു. മത്സ്യത്തൊഴിലാളി എന്ന് പറയുമ്പോൾ ഈ കൂലിപ്പണി ചെയ്താണ് ഈ കുടുംബം പുലർത്തുന്നത്. കുറേ ദിവസം പണി ഭീഷണി ആയിട്ട് പോക്കില്ലായിരുന്നു, ഭീഷണി ഉണ്ടായിരുന്നു. അതുകൊണ്ട് പണിക്ക് പോക്കില്ലായിരുന്നു, ഇന്നലെ പോയതാ. നേരത്തെ എങ്ങനെയെങ്കിലും ആരെങ്കിലും കൊലവിളി ഭീഷണി അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഒരു അടി ചെറിയൊരു അടി ഉണ്ടായിരുന്നു, അതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് അടി ഉണ്ട്. അതാ തറക്ക് തലത്ത് RSR അടിച്ചാ ഭീഷണി ഉണ്ടായിരുന്നു. സൗമ്യ അനിയൻ സുരേന്ദ്രനാണ് ഇപ്പോൾ സംസാരിച്ചത്. നേരത്തെ തന്നെ RSS അക്രമി സംഘം RSS BJP പ്രവർത്തകർ ഈ മേഖലയിൽ സമാധാന അന്തരീക്ഷം തകർക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനം അല്ലെങ്കിൽ അക്രമ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു എന്നാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. മറ്റ് ഒരു തരത്തിലുള്ള പ്രകോപനമോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ CPMൻ്റെ ഭാഗത്തു നിന്നോ CPM പ്രവർത്തകരുടെ ഭാഗത്തു നിന്നോ ഉണ്ടായിരുന്നില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളിയാണ്, കൂലിവേല ചെയ്തുകൊണ്ട് കുടുംബം പുലർത്തുന്ന ഒരാളാണ്. അങ്ങനെ ഒരാളെയാണ് ഇപ്പോൾ RSS അക്രമി സംഘം കഴിഞ്ഞ ദിവസം ആസൂത്രിതമായി കൊലപ്പെടുത്തിയത്. ഒരു കുടുംബം അനാഥമാകുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ വീട്ടുമുറ്റത്താണ്. വീട്ടുമുറ്റത്ത് നിന്ന് അധികം മാറിയല്ലാതെ ഈ സ്ഥലത്ത് വെച്ചാണ് പതിയിരുന്ന് RSS അക്രമി സംഘം ആക്രമിച്ചത്. ഇപ്പോൾ നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് 5 പേർ ഈ സംഘത്തിലുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. മത്സ്യത്തൊഴിലാളിയായ ഹരിദാസൻ കഴിഞ്ഞ ദിവസം ഞായറാഴ്ചയാണ് കടലിലേക്ക് മത്സ്യബന്ധനത്തിനായി പോയത്. അതിനുശേഷം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വരുമ്പോഴായിരുന്നു ആക്രമണം നടന്നത്. കൃത്യമായി ഒരു ആസൂത്രണം, ഈ മേഖലയിൽ ഒരു ആക്രമണം നടത്തണമെന്ന തരത്തിലുള്ള ഒരു ആസൂത്രണം ഇതിൻ്റെ ഭാഗമായി പരിശീലനം സിദ്ധിച്ച RSS അക്രമി സംഘത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ പോലീസ് ഈ മേഖലയിൽ പരിശോധന നടത്തിയിട്ടുണ്ട്. ഈ വീടിൻ്റെ തൊട്ട് മുറ്റത്തോട് ചേർന്നുള്ള പ്രദേശമാണ് ഈ ഭാഗം. പോലീസ് സീൽ ചെയ്ത് വിശദമായ പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. തുടർ പരിശോധനകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും, അതുകൊണ്ട് തന്നെയാണ് ഈ ഭാഗം സീൽ ചെയ്തിരിക്കുന്നത്. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് കൃത്യമായി എത്തിയിരുന്നു. ഏകദേശം ഹരിദാസൻ എത്തുന്ന സമയം ഉൾപ്പെടെ മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായ ഒരു ആസൂത്രണം ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. രാത്രി 1:30 കൂടിയാണ് സംഭവം നടന്നത്.